ഹായ്, ഇറ്റ്സ് മീ യുവർ ഡയറ്റീഷ്യൻ ജെഫ്രിയ. ഞാനിന്ന് നിൽക്കുന്നത് ഒരു കൂട്ടം പേരച്ചെടികളുടെ നടുക്കാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗുവയെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുവ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. നമ്മൾ വെയിറ്റ് ലോസ് ജേർണി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പേഴ്സണലി എന്റെ ക്ലയൻസിന്റെ അടുത്ത് പറയാറുണ്ട്, ഇടയ്ക്കെങ്കിലും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഒരു ഗുവ ഫ്രൂട്ട് കഴിക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബേസിക്കലി ഇത് ലോ ഇൻ കാലറി ആണ്, നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. അപ്പൊ നമുക്കറിയാം, വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഓട്ടോമാറ്റിക്കലി മധുരം കൂടുന്ന ഫ്രൂട്ട് കഴിക്കുന്നതിനെക്കാട്ടിൽ ഒത്തിരി ബെനിഫിഷ്യൽ ആണ് ഈ ഗുവ. പിന്നെ അത് മാത്രമല്ല, ഗുവ ലീഫ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും അതുകൂടാതെ റോ ആയിട്ടുള്ള ഗുവ ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈവൻ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് പോലും ഈ ഒരു ഗുവ കഴിക്കാനായിട്ട് പറ്റുന്നതാണ്. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലഡ് ഷുഗേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം, അതായത് നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോളൈറ്റ്സിനെയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചിലർക്കറിയാം, പെട്ടെന്ന് സോഡിയം കുറഞ്ഞു പോവാ കൂടിപ്പോവാ, ഇതൊരു മെയിൻ പ്രോബ്ലം ആണല്ലോ. അപ്പൊ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഡെയിലി ബേസിസിൽ ഗുവ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഉണ്ടാകുന്ന ക്യാൻസറിന്റെ റിസ്കിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്രൂട്ടിനകത്ത് നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഡെയിലി ബേസിസിൽ ഗുവ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ ഹെൽത്തി ആണ്. നമ്മുടെ ഡയറ്റിനോടൊപ്പം അല്ലെങ്കിൽ നമുക്ക് ഈവൻ ഇടയ്ക്കൊരു സ്നാക്കായിട്ടോ ഒരു ഗുവ ഫ്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. താങ്ക് യു.